ഹൃദയത്തിൽ നിന്നും ശരീരത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലേക്കും അതുപോലെ വിവിധ ശരീരഭാഗങ്ങളിൽ നിന്നും ഹൃദയത്തിലേക്കും രക്തം ഒഴുകുന്നത് നിരവധി ചെറിയ കുഴലുകളിലൂടെയാണ്. ഇത്തരത്തിൽ നമ്മുടെ ശരീരത്തിലൂടെ രക്തം വഹിച്ചു കൊണ്ടുപോകുന്ന രക്തക്കുഴലുകൾ അല്ലെങ്കിൽ ബ്ലഡ് വെസൽസിനെ കുറിച്ചാണ് നമ്മൾ ഈ വീഡിയോയിൽ ചർച്ച ചെയ്യാൻ പോകുന്നത്. എല്ലാവർക്കും ബയോസ്ട്രിപ്സ് മീഡിയ ചാനലിലേക്ക് സ്വാഗതം. മനുഷ്യ ശരീരത്തിൽ പ്രധാനമായും മൂന്ന് തരം രക്തക്കുഴലുകളാണ് കാണപ്പെടുന്നത്. ഒന്ന്, ആർട്ടറീസ് അല്ലെങ്കിൽ ധമനികൾ. രണ്ട്, വെയിൻസ് അല്ലെങ്കിൽ സിരകൾ. മൂന്ന്, കാപ്പിലറീസ് അല്ലെങ്കിൽ ലോമികകൾ. ഈ ഓരോ രക്തക്കുഴലുകളുടെയും പ്രത്യേകതകൾ എന്തൊക്കെയാണെന്ന് നമുക്കൊന്ന് നോക്കാം. ആർട്ടറി അല്ലെങ്കിൽ ധമനി. നമ്മുടെ ഹൃദയത്തിൽ നിന്നും ശരീരത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലേക്ക് രക്തത്തെ വഹിക്കുന്ന രക്തക്കുഴലുകളാണ് ആർട്ടറീസ് അല്ലെങ്കിൽ ധമനികൾ. മറ്റു രക്തക്കുഴലുകളെ അപേക്ഷിച്ച് കട്ടി കൂടിയ ഭിത്തിയാണ് ആർട്ടറി അല്ലെങ്കിൽ ധമനികളിൽ കാണപ്പെടുന്നത്. ധമനികളിൽ വാൽവുകൾ കാണപ്പെടുന്നില്ല. ഉയർന്ന വേഗത്തിലും മർദ്ദത്തിലും രക്തം ഒഴുകുന്ന കുഴലുകളാണ് ആർട്ടറീസ് അല്ലെങ്കിൽ ധമനികൾ. വെയിൻസ് അല്ലെങ്കിൽ സിരകൾ. നമ്മുടെ ശരീരത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും രക്തത്തെ ഹൃദയത്തിലെത്തിക്കാൻ സഹായിക്കുന്ന രക്തക്കുഴലുകളാണ് വെയിൻസ് അല്ലെങ്കിൽ സിരകൾ. ആർട്ടറിയെ അപേക്ഷിച്ച് കനം കുറഞ്ഞ ഭിത്തിയാണ് സിരകളിൽ കാണപ്പെടുന്നത്. സിരകൾക്കുള്ളിൽ വാൽവുകൾ കാണപ്പെടുന്നുണ്ട്. അതുപോലെ വളരെ കുറഞ്ഞ വേഗത്തിലും മർദ്ദത്തിലുമാണ് സിരകളിലൂടെ രക്തം ഒഴുകുന്നത്. ആർട്ടറീസിൻ്റെയും വെയിൻസിൻ്റെയും പ്രത്യേകതകൾ ഇപ്പോൾ നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞു. ശ്വാസകോശ ധമനി അല്ലെങ്കിൽ പൾമനറി ആർട്ടറി എന്ന രക്തക്കുഴൽ ഒഴികെ നമ്മുടെ ശരീരത്തിലെ എല്ലാ ധമനികളിലൂടെയും ഒഴുകുന്നത് ഓക്സിജനേറ്റഡ് ബ്ലഡാണ്. അതായത് പൾമനറി ആർട്ടറി എന്ന രക്തക്കുഴൽ ഒഴികെ നമ്മുടെ ശരീരത്തിലെ എല്ലാ ആർട്ടറികളിലൂടെയും ഒഴുകുന്നത് ഓക്സിജൻ്റെ അളവ് കൂടിയ രക്തമാണ്. എന്നാൽ ഈ പൾമനറി ആർട്ടറി അല്ലെങ്കിൽ ശ്വാസകോശ ധമനി എന്ന രക്തക്കുഴലിലൂടെ ഒഴുകുന്നത് ഓക്സിജൻ്റെ അളവ് കുറഞ്ഞ രക്തമായ ഡി ഓക്സിജനേറ്റഡ് ബ്ലഡാണ്. അതുപോലെ ശ്വാസകോശ സിര അല്ലെങ്കിൽ പൾമനറി വെയിൻ എന്ന രക്തക്കുഴലൊഴികെ ബാക്കി എല്ലാ സിരകളിലൂടെയും ഒഴുകുന്നത് ഓക്സിജൻ്റെ അളവ് കുറഞ്ഞ രക്തമായ ഡി ഓക്സിജനേറ്റഡ് ബ്ലഡാണ്. അതേസമയം ഈ പൾമനറി വെയിനിലൂടെ ഒഴുകുന്നത് ഓക്സിജനേറ്റഡ് ബ്ലഡ് അല്ലെങ്കിൽ ഓക്സിജൻ്റെ അളവ് കൂടിയ രക്തമാണ്. ശ്വാസകോശ ധമനിയിലൂടെ ഒഴുകുന്നത് ഡി ഓക്സിജനേറ്റഡ് ബ്ലഡും അതുപോലെ ശ്വാസകോശ സിരയിലൂടെ ഒഴുകുന്നത് ഓക്സിജനേറ്റഡ് ബ്ലഡുമാണ്. ആർട്ടറി, വെയിൻ എന്നീ രക്തക്കുഴലുകളെ കൂടാതെ നമ്മുടെ ശരീരത്തിൽ രക്തം വഹിക്കുന്ന മറ്റൊരു രക്തക്കുഴലാണ് കാപ്പിലറി അല്ലെങ്കിൽ ലോമികകൾ. ധമനികളെയും സിരകളെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന ഈ നേർത്ത കുഴലുകൾക്കാണ് ലോമികകൾ അല്ലെങ്കിൽ കാപ്പിലറീസ് എന്ന് പറയുന്നത്. ഒറ്റ നിരയിലുള്ള കോശങ്ങൾ കൊണ്ടാണ് ലോമികകളുടെ ഭിത്തി നിർമ്മിക്കപ്പെട്ടിരിക്കുന്നത്. ഈ ലോമികകളുടെ ഭിത്തിയിൽ അതിസൂക്ഷ്മമായ സുഷിരങ്ങൾ കാണപ്പെടുന്നുണ്ട്. സിരകളിൽ കാണപ്പെടുന്നതുപോലെയുള്ള
വാൽവുകൾ കാപ്പിലറീസിൽ കാണപ്പെടുന്നില്ല. അതുപോലെ കുറഞ്ഞ വേഗത്തിലും മർദ്ദത്തിലുമാണ് രക്തം ലോമികകൾക്കുള്ളിലൂടെ പ്രവഹിക്കുന്നത്. നമ്മുടെ ശരീരത്തിലൂടെ രക്തം വഹിക്കുന്ന മൂന്ന് പ്രധാനപ്പെട്ട രക്തക്കുഴലുകളെക്കുറിച്ചാണ് ഇപ്പോൾ നമ്മളിവിടെ ചർച്ച ചെയ്തത്. ഹൃദയത്തിൽ നിന്നും രക്തം ആദ്യം ധമനികളിൽ എത്തിച്ചേരുകയും ഈ ധമനികൾ ചെറിയ ധമനികളായി പിരിയുകയും ഈ ചെറിയ ധമനികൾ കൂടിച്ചേർന്ന് ലോമികകളായി മാറുകയും ചെയ്യുന്നു. പിന്നീട് ഈ ലോമികകൾ കൂടിച്ചേർന്ന് ചെറിയ സിരകളായും ഈ ചെറിയ സിരകൾ കൂടിച്ചേർന്ന് വലിയ സിരകളായും മാറുന്നു. ഈ സിരകളിലൂടെ രക്തം തിരിച്ച് ഹൃദയത്തിൽ തന്നെ എത്തിച്ചേരുകയും ചെയ്യുന്നു. ഈ രീതിയിലാണ് നമ്മുടെ ശരീരത്തിലൂടെ രക്തം ഒഴുകിക്കൊണ്ടിരിക്കുന്നത്. മനുഷ്യ ശരീരത്തിൽ കാണപ്പെടുന്ന വിവിധ തരം രക്തക്കുഴലുകളെക്കുറിച്ചാണ് നമ്മൾ ഈ വീഡിയോയിൽ മനസ്സിലാക്കിയത്. അടുത്ത വീഡിയോയിൽ പുതിയൊരു ടോപ്പിക്കുമായി നമുക്ക് വീണ്ടും കാണാം. ബൈ.